അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും ജാനുവരി ഇരുപതിനെ പുതിയ ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തിനുമിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇറാനെതിരെ ഒരു മിസൈൽ ആക്രമണത്തില് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് അതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുന്നത് യുദ്ധസമയത്തെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് വളരെ ശക്തനായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഇദ്ദേഹം അദ്ദേഹത്തെയാണ് ഇപ്പോൾ നെതന്യാഹു പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് ഗ്യാലിന് ഒട്ടേറെ വീഴ്ചകൾ ഉണ്ടായതായി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ വകുപ്പ് മന്ത്രിയായി ഇസ്രായേൽ കാറ്റ്സ് ചുമതലയേൽക്കുമെന്നാണ് വിവരം യുദ്ധത്തിന്റെ നടുവിൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഇടയിൽ പൂർണ്ണ വിശ്വാസം അത്യാവശ്യമാണ് ആദ്യ മാസങ്ങളിൽ വളരെയധികം വിശ്വാസവും ഫലപ്രദമായ പ്രവർത്തനവും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആ വിശ്വാസം യോ യോഗാലഞ്ചിനെ പുറത്താക്കിയതിന് പിന്നാലെ നദന്യാന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ പലസ്തീൻ സായുധ സംഘടന ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തുന്ന പ്രതികാര നടപടിയെ ചൊല്ലി ഇരുവരും പലതവണ പല പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു ഗാസ നെതന്യാവും തമ്മിൽ ും രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ തനിക്കെതിരെ വ്യാപക തെരുവ് പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ പ്രതിരോധ മേധാവിയെ പുറത്താക്കാൻ നെതന്യാവും ശ്രമിച്ചിരുന്നു എന്നാൽ അന്ന് സാധിച്ചില്ല ഏതായാലും ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് ബെഞ്ചമിൻ എടുത്തിരിക്കുന്നത് നെതന്യാ പുതിയ പ്രതിരോധ മന്ത്രിയായി ഇസ്രായേൽ കാച്ച് ചുമതല ഏറ്റെടുക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിദേശകാര്യമന്ത്രിയായി ഗിഡിയോൺ സാറിന് നിയമനം നൽകി അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് തനിക്ക് എല്ലാ കാലത്തും പ്രഥമ പരിഗണനയെന്നും പുറത്താക്കിയതിന് പിന്നാലെ യോഗാലന്റെ സമൂഹമാധ്യമത്തിൽ കുറിച്ച പോസ്റ്റ് ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടവും ബന്ദികളെ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലും ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സർക്കാരിന്റെയും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ യോ ഗാലന്റ് നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗാലന്റ് ഇസ്രായേൽ യു എസ് ബന്ധങ്ങളുടെ സുസ്ഥിരമായ ഒരു നെടുന്തൂണായിരുന്നു മാത്രമല്ല പൊതുജനങ്ങൾ നന്നായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നാൽ ബന്ദിയിടപാട് തീവ്ര ഓർത്തഡോക്സിനെ സൈന്യത്തിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യൽ എന്നിവയുൾപ്പെടെയുള്ള നിർണായക സൈനിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ുമായി അദ്ദേഹം കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു യു എസ് തെരഞ്ഞെടുപ്പുകൾക്കിടയിലാണ് ഇപ്പോൾ നതന്യാഹു അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ബൈഡൻ ഭരണകൂടം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നദന്യാഹു ചെയ്തത് രണ്ടുപേരും തമ്മിലുള്ള ശത്രുത യുദ്ധത്തിന് മുൻപും തുടങ്ങിയിരുന്നു നദന്യാഹു ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചു ഗാലന്റിനെ പിന്തുണച്ചുള്ള പൊതുപ്രതിഷേധത്തെ തുടർന്ന് രാജ്യം അടച്ചുപൂട്ടി ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ദി നൈറ്റ് ഓഫ് ഗാലന്റ് എന്നാണ് അത് അറിയപ്പെട്ടത് പക്ഷേ നദന്യാഹുവിന് പിന്മാറുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഈ രണ്ടാമത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഇതിനകം തന്നെ രാജ്യത്തിനുള്ളിൽ പ്രതിഷേധത്തെ വിഴുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് വലിയ തെരുവ് േദങ്ങൾ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു